ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേട്ട ടെഡു ഇന്നലെ നമ്മൾ ചെയ്തത് അഡോളസൺ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ആയിരുന്നു അഡോളസൺ സൈക്കോളജിയിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു അഡോളസൻ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻ വർഷ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു ഒപ്പം തന്നെ ഇനി അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് മൊത്തത്തിൽ ആ ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പക്ഷേ വീഡിയോ ലെങ്തിയാവുകയാണെങ്കിൽ നമുക്ക് പാർട്ട് ടു ആയിട്ടും ത്രീ ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും നിങ്ങൾ ചെയ്യേണ്ട കാര്യം തരുന്ന ഓരോ ക്വസ്റ്റ്യൻസും എക്സാം ഓർഡറിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ സ്ട്രോങ് സ്ട്രോങ് ആണോ അതോ നമുക്ക് നമ്മളിത് അറ്റൻഡ് ചെയ്യുമ്പോൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ വീക്കാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒപ്പം കിട്ടുന്ന മാർക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് വാല്യുവേഷൻ നടത്താം ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈ ദ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ദാറ്റ് വി ക്യാൻ സീ ഡ്യൂറിങ് അഡോളസൺ സ്റ്റേജ് ഐഡൻറ്റിഫൈ ദ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ദാറ്റ് വി ക്യാൻ സീ ഡ്യൂറിങ് അഡോളസൺ സ്റ്റേജ് എ ലേണിംഗ് ടു കൺട്രോൾ ദ എലിമിനേഷൻ ഓഫ് ബോഡി വേസ് ബി ലേണിംഗ് ദ സെക്സ് ഡിഫറൻസ് സി ഫോമിംഗ് സിമ്പിൾ കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ റിയാലിറ്റി ഡി സെലക്ടിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ എ വൊക്കേഷൻ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക ഓപ്ഷൻസും നന്നായി മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാം ശരിയാണല്ലോ അല്ലെങ്കിൽ രണ്ടും ശരിയാണല്ലോ എന്നുള്ള ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഒന്നും കൂടി ഇരുത്തി മനസ്സിലാക്കിയ മനസ്സിലാക്കി വായിക്കുക എന്നുള്ളതും ഓപ്ഷൻസ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതുമാണ് എന്നിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ബബിൾ ചെയ്യാം ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ കാറ്റഗറി വണ്ണിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ആൻസർ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് സെലക്ടിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ എ വൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് നോക്കാം അതായത് അഡോളസൻ സ്റ്റേജിൽ കുട്ടികൾ എന്തായിരിക്കും അതെ എനിക്കിനി എന്താണ് ആവേണ്ടത് എന്നുള്ളത് ആ ഒരു തൊഴിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്നാണ് പറയുന്നത് ഏത് അഡോളസൺ സ്റ്റേജിൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഇന്നെബിലിറ്റി ടു സീ ദ വേൾഡ് ത്രൂ എനി വൺ എൽസ് ഐസ് എക്സെപ്റ്റ് വൺസ് ഓൺ ദ ഇന്നെബിലിറ്റി ടു സീ ദ വേൾഡ് ത്രൂ എനി വൺ എൽസ് ഐസ് എക്സെപ്റ്റ് വൺസ് ഓൺ ഓപ്ഷൻ എ കൺസർവേഷൻ ബി ഈഗോ സെൻട്രിസം സി ഒബ്ജക്റ്റ് പെർഫോമൻസ് ഡി ഇറിവേഴ്സിബിലിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഈഗോ സെൻട്രിസം എന്നുള്ളതാണ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡോളസൻസിൻ്റെ ക്യാരക്ടർ പറഞ്ഞതിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതെല്ലാം ശരി തന്നെയാണ് എന്നുള്ളൊരു സ്റ്റാൻഡ് അഡോളസൻസിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഏതാണ് ബി ഈഗോ സെൻട്രിസം എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റിലേക്ക് നോക്കാം എ പ്രോമനന്റ് ഫീച്ചർ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ് ഓഫ് ആൻ അഡോളസൻ്റ് ഈസ് എ പ്രോമനന്റ് ഫീച്ചർ ഓഫ് Social development of an adolescent is a forming gangs, b maintaining social status, c denial of friendship, d more importance for peer group, a prominent feature of social development of an adolescent is answer, answer? d and more importance for. ിയർ ഗ്രൂപ്പ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ടീനേജ് സെൽഫ് എസ്റ്റീം ഈസ് ഓഫൺ എഫെക്റ്റഡ് ബൈ ടീനേജ് സെൽഫ് എസ്റ്റീം ഈസ് ഓഫൺ എഫക്റ്റഡ് ബൈ എ എബിലിറ്റി ബി അപ്പിയറൻസ് സി ക്യൂരിയോസിറ്റി ഡി റിലേഷൻഷിപ്സ് ടീനേജ് സെൽഫ് എസ്റ്റീം ഈസ് ഓഫൺ എഫെക്റ്റഡ് ബൈ ഏതാണ് ഓപ്ഷൻ ബി അപ്പിയറൻസ് ആണ് അല്ലേ നമ്മൾ ഇന്നലത്തെ നോട്ടിൽ പറഞ്ഞതാണ് ഓപ്ഷൻ ബി അപ്പിയറൻസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം സോഷ്യൽ ചേഞ്ച് ഡ്യൂറിംഗ് അഡോളസൻസ് ഇൻക്ലൂഡ് സോഷ്യൽ ചേഞ്ച് ഡ്യൂറിംഗ് അഡോളസൻസ് ഇൻക്ലൂഡ് ഫിയർ ആൻഡ് ഷെയിം അഡൾട്ട് ലൈക്ക് ബിഹേവിയർ റെസ്റ്റ്ലെസ്നെസ് ഇമാജിനേഷൻ സോഷ്യൽ ചേഞ്ച് ഡ്യൂറിങ് അഡോളസൻസ് ഇൻക്ലൂഡ് ഏതാണ് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അഡൾട്ട് ലൈക്ക് ബിഹേവിയർ ആണ് സോഷ്യൽ ചേഞ്ച് ഡ്യൂറിംഗ് അഡോളസൻസ് ഇൻക്ലൂഡ് അഡൽട്ട് ലൈക്ക് ബിഹേവിയർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഡിസ്ക്രൈബ്സ് അഡോളസൻസ് ആസ് ദ സ്റ്റേജ് ഓഫ് ലൈഫ് ഇൻ വിച്ച് The individual's thoughts start taking more of an abstract form. Who describes adolescence as the stage of life in which the individual's thoughts start taking more of an abstract form? A. Sigmund Freud. B. Albert Bandura. C. Jean Piaget. D. Margaret Mead. ആരാണ് വരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജീൻ പിയാഷെ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ലേണിംഗ് അപ്രോപ്രിയേറ്റ് സെക്സ് റോൾ ഇസ് ആൻ ഡെവലപ്മെൻറ്റ് ടാസ്ക് ഇൻ ലേണിംഗ് അപ്രോപ്രിയേറ്റ് സെക്സ് റോൾ ഈസ് എ ഡെവലപ്മെൻറ്റ് ടാസ്ക് ഇൻ ഓപ്ഷൻ എ അഡോളസൻസ് ബി അഡൾട്ട്ഹുഡ് സി ഇൻ ഫാൻസി ഡി ചൈൽഡ് ഹുഡ് അഡോളസൻസ് അഡൾട്ട്ഹുഡ് ഇൻ ഫാൻസി ചൈൽഡ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ അഡോളസൻസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യനിൽ നോട്ട് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചാടി കയറി ആൻസർ ചെയ്യും പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുക അയ്യോ നോട്ട് എന്നാണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വീട്ടിൽ വന്നിട്ട് അത് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും നോട്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അണ്ടർലൈൻ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ആ നോട്ടിൻ്റെ അവിടെ ഒരു അണ്ടർലൈൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിലൊരുപാട് സമയം പോകൊന്നുമില്ല നമ്മൾ ചാടി കയറിയ ഓപ്ഷൻസ് കാണുമ്പോൾ ആ ആ ഓപ്ഷൻ എ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കറുപ്പിച്ച് പോവും അങ്ങനെ ചെയ്യരുത് ക്വസ്റ്റ്യനിൽ ഒരു നോട്ട് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ മൈൻഡിൽ വെക്കണം ഓക്കെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ബി ഹീറോ വേർഷിപ്പിംഗ് സി ഇമോഷണൽ സ്റ്റെബിലിറ്റി ഡി ഡേ ഡ്രീമിങ് അപ്പോൾ നമ്മളിതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എന്നാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ രജിസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ ചാടി കയറി നമ്മൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ആണ് എന്ന് പറഞ്ഞിട്ട് എ ബബിളിയും അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും അത് ഈ ഒരു ക്വസ്റ്റനിൽ എന്നല്ല എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യനിൽ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒന്ന് അണ്ടർലൈൻ ചെയ്യാനായിട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കുക ഓക്കെ ആൻസർ വരുന്നത് ഏതാണ് ഓഫ് കോഴ്സ് ഓപ്ഷൻ സി ആണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് അല്ലേ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അല്ലേ അഡോളസൺ സ്റ്റേജിലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമോഷണൽ ഇത് എന്തായിരിക്കില്ല മെച്യേർഡ് ആയിരിക്കില്ല അപ്പം ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ ലാക്ക് ആണ് ഉണ്ടാവുക ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ല ഉണ്ടാവുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം ദ അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ആൻഡ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസ് ഈസ് കോൾഡ് ദ അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ആൻഡ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസ് ഈസ് കോൾഡ് എ ഡെലിക്വൻസി ബി സൈക്കോസിസ് സി ന്യൂറോസിസ് ഡി സബ്സ്റ്റൻസ് അബ്യൂസ് ദ അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ആൻഡ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസ് ഈസ് കോൾഡ് എന്താണ് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സബ്സ്റ്റൻസ് അബ്യൂസ് എന്നുള്ളതാണ് ഇത് വളരെ മനോഹരമായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്ന ഒരു ഫിലിം ഉണ്ട് ആക്ഷൻ ഹീറോ ബിജു അതിൽ കറക്റ്റായിട്ട് അഡോളസൻസ് ഇങ്ങനെയുള്ളൊരു ഗാങ്ങിൽ പോയി പെടുന്നതും ആ അതിന്റെ പിന്നാലെ തന്നെ അവരെ പിടിക്കുന്നതും ഒപ്പം തന്നെ പാരൻസിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതും ആയിട്ടുള്ള സീനുകൾ ഒക്കെ വളരെ കറക്റ്റായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കുട്ടീനെ അമ്മ അത് കണ്ടുപിടിക്കുകയും അത് ചോദ്യം ചെയ്തപ്പോൾ അമ്മയുടെ തല അടിച്ചു പൊട്ടിക്കുക അതിനുശേഷം അവനാ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്യുന്ന സീനുകളൊക്കെ അതിമനോഹരമായിട്ട് ആ മൂവിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മറന്നു പോകരുത് ദ അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ആൻഡ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസ് ഈസ് കോൾഡ് എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് physical and emotional health of children dash their learning physical and emotional health of children dash their learning is not related to has an in insignificant role in plays an important role in does not have any influence on answer physical and emotional health of children പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓപ്ഷൻ ഏതാണ് സി ആണ് കറക്റ്റായിട്ട് വരുന്നത് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദർ ലേണിംഗ് എന്നുള്ളതാണ് ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തു നിങ്ങളുടെ എല്ലാതും കറക്റ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞിട്ടില്ല അഡോളസൺ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ഇനിയും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരാനുണ്ട് വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് നമുക്കത് ഒരു പാർട്ട് ടൂ ആയിട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇതെല്ലാം കവർ ചെയ്ത് കഴിയുമ്പോൾ എക്സാമിന്റെ തലേ ആണെങ്കിലും അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് പാർട്ട് ടൂ ആയിട്ട് കാണാം പറയാനുള്ള ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എന്ത് തന്നെയാണെങ്കിലും പഠനം നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകും അഡോളസൻ സൈക്കോളജി തീർന്നതിന് ശേഷം നമുക്ക് ഓരോരോ ടോപ്പിക്കുകളായിട്ട് ഇതുപോലെ കവർ ചെയ്ത് പോകാം അപ്പോൾ നമുക്ക് പാർട്ട് ടൂ ആയിട്ട് വൈകാതെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം